നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആരോഗ്യ വകുപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നേരത്തെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ അവസ്ഥ പരിശോധിക്കാൻ ഒരു സമിതിയെ നിയോഗിക്കുന്നു എന്ന സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആരോഗ്യവകുപ്പിൽ പുഴുവരിക്കുന്നു, ഇനിയും പറയാതിരിക്കാൻ വയ്യ എന്ന തലക്കെട്ടോടെയാണ് വാർത്താക്കുറിപ്പിലൂടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നേരത്തെ വിമർശനങ്ങൾ ഉന്നയിച്ചത്. അതിരൂക്ഷമായി കോവിഡ് രോഗം വ്യാപിക്കുമ്പോൾ ആരോഗ്യ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന നീക്കങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്നാണ് അവർ പ്രതികരിച്ചത്. ആരോഗ്യ വിദഗ്ധരെ മൂലക്കിരുത്തി രാഷ്ട്രീയ ലാഭങ്ങൾക്ക് മുൻതൂക്കം നൽകി ഉദ്യോഗസ്ഥ മേധാവിത്വത്തിൽ മഹാമാരിയെ നേരിടുമ്പോൾ ഉണ്ടാകുന്ന അതിഗുരുതരാവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനം എത്തി നിൽക്കുന്നു എന്നും IMA വിമർശിച്ചിട്ടുണ്ടായിരുന്നു. 50 രോഗികൾക്ക് ഒരു ഡോക്ടറും 2 നഴ്സും 2 അറ്റൻഡർമാരും മാത്രം പരിചരിക്കാൻ നിയമിക്കുമ്പോൾ ഓർക്കണമായിരുന്നു വീഴ്ചകൾ വരുമെന്ന് എന്നാണ് IMA വിമർശനം. സർക്കാരിന്റെ ഭരണകർത്താക്കളുടെ കെടുകാര്യസ്ഥതയ്ക്കും നിരുത്തരവാദിത്വത്തിനും ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ ബലിയാടുകളാണ്. ഇതാണ് സർക്കാരിന്റെ സമീപനമെങ്കിൽ നാളിതുവരെ ആരോഗ്യ പ്രവർത്തകർ കൈവരിച്ച നേട്ടം കൈമോശം വരുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ ചികിത്സിക്കാൻ ആവശ്യമായ ICU വെന്റിലേറ്റർ സൗകര്യങ്ങൾ ഇനിയും സജ്ജീകരിച്ചിട്ടില്ല. ത്രിതല ചികിത്സാ സംവിധാനങ്ങളിൽ ഭീതിപ്പെടുത്തുന്ന അപര്യാപ്തതയാണ് ഇപ്പോഴുള്ളത്. നിലവിൽ 80% ICU വെന്റിലേറ്റർ ബെഡുകളിൽ രോഗികൾ ഇപ്പോൾ തന്നെയുണ്ട്. ഇനിയും രോഗികൾ ഇരട്ടിയാവുന്ന രീതിയിലാണ് കാര്യങ്ങളെന്നും IMA വിമർശിക്കുന്നുണ്ടായിരുന്നു. കോവിഡ് ഇതര രോഗികളെ സർക്കാർ മേഖല പൊതുവെ കൈയൊഴിഞ്ഞ സ്ഥിതിയാണ്. സ്വകാര്യ മേഖലയാകട്ടെ കോവിഡ് ഇതര രോഗികളെ ഒരേ സമയം പരിചരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആരോഗ്യ പ്രവർത്തകനോ ഭരണകർത്താവിനോ രോഗം വന്നാൽ പോലും ചികിത്സിക്കാൻ കിടക്കയില്ലാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നിങ്ങനെയാണ് വിമർശനങ്ങൾ ഉണ്ടായത്. രാജ്യത്ത് കോവിഡ് പ്രതിരോധ ലക്ഷ്യങ്ങൾ പുനർനിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ എന്ന മറ്റൊരു വാർത്ത കൂടി ഇതിനോടൊപ്പം കൂട്ടി വായിക്കാനുണ്ട്. മരണനിരക്ക് 1% താഴെ എത്തിക്കുക എന്നാവും ഇനി കേന്ദ്ര സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. ആക്ടീവ് കേസുകളുടെ എണ്ണം 1 മാസത്തിനുള്ളിൽ 5 ലക്ഷത്തിൽ താഴെ എത്തിക്കുക എന്നതും കേന്ദ്ര സർക്കാരിന്റെ പ്രഥമ ലക്ഷ്യമാണ്. കോവിഡ് മരണങ്ങളിൽ 48% നടന്നത് രാജ്യത്തെ 25 ജില്ലകളിലാണ്. ഇതിൽ 15 ജില്ലകൾ മഹാരാഷ്ട്രയിലാണ്. മരണനിരക്ക് കുറയ്ക്കാൻ കൂടുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്രം ആവശ്യപ്പെടുകയും ചെയ്യും. മഹാരാഷ്ട്ര, കർണാടക, കേരളം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രത്യേക സംഘങ്ങളെ അയക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കേരളമടക്കമുള്ള ഈ സംസ്ഥാനങ്ങളിലാണ് കോവിഡ് വ്യാപനത്തിന്റെ 77% നടക്കുന്നത്. രാജ്യത്തെ ദൈനംദിന കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് വർദ്ധിക്കാതെ സൂക്ഷിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണമെന്നും കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ആരോഗ്യവകുപ്പ് പുഴുവരിച്ചു എന്ന IMA പരാമർശത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു. മനസ്സ് പുഴുവരിച്ചവർക്ക് മാത്രമാണ് ആരോഗ്യവകുപ്പിനെ പുഴുവരിച്ചു പോയി എന്നൊക്കെ പറയാൻ പറ്റുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 75 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ ഓൺലൈൻ ഉദ്ഘാടനത്തിനിടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം. വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ അത് അർഹിക്കുന്നതാണോ എന്ന് ഇത്തരക്കാർ പരിശോധിക്കുന്നത് നല്ലതാണ്. ആരോഗ്യരംഗത്തെ വിദഗ്ധരുടെ ഉപദേശം സ്വീകരിച്ചു തന്നെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. സ്വയം വിദഗ്ധനാണ് എന്ന് കരുതി നിൽക്കുന്ന ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ അത് വിദഗ്ധരെ ബന്ധപ്പെടാത്തതിന്റെ ഭാഗമാണ് എന്ന് കരുതരുത്. ഏതെങ്കിലും വിദഗ്ധനെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ വിദഗ്ധനെ ബന്ധപ്പെടാനും തയ്യാറാണ് അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ അടച്ചാക്ഷേപിക്കാൻ തക്ക പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആവശ്യമായ കരുതലോടെയാണ് മുന്നോട്ടു പോകുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിദഗ്ധരെന്ന് പറയുന്നവർ നാടിന് തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനല്ല ശ്രമിക്കേണ്ടത്. സർക്കാരിന് എന്തെങ്കിലും വീഴ്ചയുണ്ടോ എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് സർക്കാരിന്റെ ശ്രദ്ധയിൽ പെടുത്തുകയാണ് ചെയ്യേണ്ടത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദഗ്ധരെ ബന്ധപ്പെടാനും മികച്ച ആശയങ്ങൾ സ്വീകരിക്കാനും സർക്കാർ യാതൊരു വിമുഖതയും കാണിച്ചിട്ടില്ല. ആവശ്യമില്ലാത്ത രീതിയിലുള്ള പ്രതികരണം വരുമ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായുവെന്ന് ജനത്തിന് തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ട എന്ന് കരുതിയാണ് ഇത് പറയേണ്ടി വന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യ വിദഗ്ധർ എന്ന് പറഞ്ഞ് ആരോഗ്യരംഗത്തെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റെന്തെങ്കിലും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ പെരുമാറ്റമെങ്കിൽ അതൊന്നും വില പോകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.